എസ് എസ് എൽ സി ഫലം നാളെ അതായത് ജൂൺ മുപ്പതിന് തന്നെ വരും അപ്പോൾ അതെങ്ങനെയാണ് അറിയുക എന്നത് ചോദിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് കിട്ടാനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനുണ്ട് സഫലം രണ്ടായിരത്തി ഇരുപതൊന്നാണ് അതെങ്ങനെയാണെന്നും മറ്റുമൊക്കെയാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാണെന്ന് പിന്നെ ഒരു വെബ്സൈറ്റും ഉണ്ട് ഡബ്ല്യു 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 ഡോട്ട് റിസൾട്ട് ഡോട്ട് കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ഗോവ് ഡോട്ട് ഇൻ അപ്പോൾ ഇനി ഒരു ചോദ്യം കൂടി ഉണ്ടാവും എപ്പോഴാണ് റിസൾട്ട് വരിക എന്ന് സമയം എപ്പോഴാണ് അപ്പോൾ രാവിലെ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് റിസൾട്ട് മന്ത്രിയുടെ അടുത്തേക്ക് എത്തും അതൊരു കൂടി തന്നെ നമ്മുടെ അടുത്തേക്ക് എത്തും എന്നതാണ് ഇപ്പോൾ കിട്ടിയ വിവരം നമുക്ക് സ്പീഡിലായിട്ട് കിട്ടാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ആപ്ലിക്കേഷൻ നോക്കാം സഫലം രണ്ടായിരത്തി ഇരുപത് എന്ന ഗവൺമെൻറ്റിൻ്റെ ആപ്ലിക്കേഷനാണത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കേണ്ടതെന്നൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം ഇത് ആപ്പിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് അബൌട്ട് ദി ആപ്പ് അതിൻ്റെ ഏകദേശം റേറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് അതിൽ തന്നെയാണ് എച്ച് എച്ച് എസ് സിയും അതുപോലെ തന്നെ എല്ലാതും എല്ലാ റിസൾട്ടുകളും തന്നെയായിരിക്കും നമുക്ക് ഈ ബട്ടൺ ഉണ്ടാവുക ബി എച്ച് എസ് സിയും എച്ച് എസ് സിയും എസ് എൽ സി ഒക്കെ റിസൾട്ടുകൾ ഇതിൽ തന്നെയായിരിക്കും എന്തായാലും സഫലം എക്സാം റിസൾട്ട് ഫോർ എസ് എസ് സി എസ് എസ് എൽ സി എസ് എച്ച് എസ് സി ബി എച്ച് എസ് സി എന്നൊക്കെ നമുക്ക് ഇതിൽ കാണാം ഏകദേശം റൈറ്റിങ്ങൊക്കെ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുള്ളൂ കാരണം നാളേക്ക് ഇത് കറക്റ്റായിട്ട് കയറി വരുന്നുള്ളൂ അതായത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് കാര്യങ്ങൾ എന്താണ് അതിൽ വരുന്നത് എന്താണ് ഫീച്ചറൊക്കെയാണ് അതിലുള്ളത് എന്നൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് നമുക്ക് നമുക്കതിൻ്റെ കാര്യങ്ങൾ നോക്കാം ഗവൺമെൻറിൻ്റെ തന്നെ ആപ്ലിക്കേഷനാണ് റിസൾട്ട് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത് റിസൾട്ട് നോക്കേ ചൂടെ കാണിച്ച പോലെ തന്നെയായിരിക്കും ഇതിലെ റിസൾട്ടിൻ്റെ രീതി എച്ച് എസ് സി എസ് എസ് സി വി എച്ച് എസ് സി എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് അതിലേതിലാണ് നമുക്ക് വേണ്ടത് എസ് എൽ സി ആണ് വേണ്ടതെങ്കിൽ എസ് എൽ സി ക്ലിക്ക് ചെയ്യുക അടിയിൽ രജിസ്റ്റർ നമ്പർ ചോദിക്കുന്നുണ്ട് രജിസ്റ്റർ നമ്പർ ഏകദേശം ആറൊക്കെ നമ്പർ ആയിരിക്കും അത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണോ ഡേറ്റ് ഓഫ് ബർത്ത് അത് വ്യക്തമായി കൊടുക്കുക കൃത്യമായി കൊടുത്തു കഴിഞ്ഞിട്ട് സബ്മിറ്റ് അടിക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേറെ വല്ല സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻ്റായി രേഖപ്പെടുത്തുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും അവർ പ്രതീക്ഷിച്ചിരുന്ന മാർക്കിനേക്കാൾ ഒരുപിടി കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കട്ടെ